പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. സമാധാനത്തിന്റെ പദ്ധതികളാണ് ഞാൻ ചിന്തിക്കുന്നത്, ദുരിതത്തിന്റെ അല്ല. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. അല്ലേലൂയ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ അൽത്താരയിലേക്ക് ബലിയർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഞാനിന്ന് സുവിശേഷം വായിച്ചു കഴിഞ്ഞ് 5 മിനിറ്റ് എടുക്കും.
അതുകൊണ്ട് ആമുഖമായി തിരുവചനത്തെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ വചനഭാഗം ഒന്നാമത്തെ വായന ഉത്തമ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 31 അധ്യായം 10 മുതലുള്ള വചനം, ഉത്തമയായ ഭാര്യയുടെ വിശേഷങ്ങളെ പറ്റി പറയപ്പെടുന്ന ഭാഗമാണ്. രണ്ടാമത്തെ വായന പൗലോസ്ലീഹ തെസ്സലോണിക്കാർക്കെഴുതിയ ലേഖനത്തിലെ 5:1 ഉള്ള വചനമാണ്. മൂന്നാമത്തെ തിരുവചന ഭാഗം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 25 എത്ര ഉപമയാണ് അതിലുള്ളത്? 3. അതിൽ 2 ഉപമയാണ് താലന്തുകൾ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോകുന്ന യജമാനൻ. അവരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വിദേശത്ത് പോയി, തിരിച്ചു വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന വചനഭാഗമാണ്. അപ്പോൾ ഈ 3 വചനവും നമുക്ക് സുവിശേഷ വായനയ്ക്ക് ശേഷം നമുക്ക് 1-5 കൊണ്ട് അത് വളരെ ചുരുക്കി നമുക്ക് ചിന്തിച്ച് പ്രാർത്ഥിക്കാം. ഇതുവരെ സമരക്കത്തോടുകൂടി അർപ്പിക്കപ്പെടേണ്ടതിന് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സിച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരരോടും നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നരങ്ങളിൽ ദൈവത്തിന് മഹത്വം ദൈവത്തിൻ കുഞ്ഞാടേ.
അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവന് നിരന്തരം ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കുവാൻ ആർക്ക് കഴിയും? അവൾ രത്നത്തേക്കാൾ അമൂല്യത്രേ. ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ അജീവിനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു. അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ. അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാനഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ സമർത്ഥമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതരാകും.
കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കത്തക്ക തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാക്കത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആര് എന്നിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു അന്യാപദേശം അരുളി ചെയ്തു. ഒരുവന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ പരമേറ്റുന്നതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചുവെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ പ്രഥന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച് യജമാനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ പ്രഥ്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ പ്രഥ്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തെടുത്തു നിന്ന് കൊയ്യുകയും വിതറാത്തെടുത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട നിന്റെ താലന്ത് മണ്ണിൽ മറച്ചുവെച്ചു, ഇതാ നിന്റെ ഇത് എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ പ്രഥ്യ, ഞാൻ വിതയ്ക്കാത്തെടുത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തെടുത്തുനിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ
നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന എൻ്റെ പണം പലിശ സഹിതം ഭാഗമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ പ്രച്ചനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. നമുക്ക് 5 മിനിറ്റ് ഇരിക്കാം. ഇവിടെ കോവിഡ് കാലമായതുകൊണ്ട് ഇന്ന് വരെ സുവിശേഷം വായിച്ച് നമ്മളടുത്ത ആരാധനാക്രമത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പതിവ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ 1-ാമത്തെ വായന എനിക്ക് ഒത്തിരി ചിന്ത തരുന്ന വായനയായിരുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഉത്തമയായ ഭാര്യ. അപ്പം ഞാൻ ഉത്തമയായ ഭാര്യയെയും സുവിശേഷത്തിലെ 1-ാമത്തെ പ്രത്യനെയും ഞാൻ താരതമ്യപ്പെടുത്തുകയായിരുന്നു. ഉത്തമയായ ഭാര്യയെപ്പറ്റി സുഭാഷിതൻ പറയുക, അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. അവൾ ദണ്ഡും തക്കളിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു. അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാപങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ പണ്ടൊരു പള്ളിയിലായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പാവപ്പെട്ട ഭാര്യയുണ്ടായിരുന്നു. അദ്ദേഹം അവളുടെ ഭർത്താവ് ചീട്ടുകളിക്കാരനും കുടിയനുമായിരുന്നു. അവൾ രാവിലെ എറണാകുളത്ത് പോയി 3 ഫ്ലാറ്റിലെ അടുക്കളയിൽ ഭക്ഷണം ചെയ്ത് ശരിയാക്കിയിട്ട് അവൾ തിരിച്ചു വരിക. അപ്പോൾ ആ 3 ഫ്ലാറ്റിൽ നിന്ന് അവൾക്ക് 3 കൂട്ടരും ഒരു നല്ല തുക കൊടുക്കും. ഈ തുകയുമായിട്ട് വരുന്ന സമയത്ത് ഭർത്താവ് ഇടക്ക് വെച്ച് അതിൽ നിന്ന് പകുതി പിടിച്ച് വാങ്ങിക്കുകയും കുടിക്കാനും ചീട്ട് കളിക്കുവാനുമൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ കരഞ്ഞ് വന്ന് എന്നോട് പറയും, അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉപദേശിച്ച് മടുത്തു, ശരിയായില്ല. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, നമ്മുടെ പല കുടുംബങ്ങളും നന്നായിട്ട് പോവുക സഹനമുള്ള ഭാര്യമാർ വീട്ടിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ 3 പെൺമക്കളാണ്. ഈ പെൺമക്കളെപ്പറ്റി ഭർത്താവിനൊരു ചിന്തയുമില്ല. ഈ ഭാര്യയ്ക്കാണ് ആധി. ഈ മക്കളെ പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും അവൾ പോയി ജോലി ചെയ്ത് കൊണ്ടുവരുന്ന തുകൂടി കുടിയനായി ഇവൻ പിടിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. അപ്പം അന്ന് ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞു, നീ ഒരു മണ്ണുകുണപ്പനാണ്. അപ്പം അങ്ങനെ ഒരു വാക്കുണ്ടോന്ന് അറിയില്ല. ഭാര്യയെ ജോലിക്ക് വിട്ട് അവൾ കൊണ്ടുവരുന്ന പൈസ വാങ്ങിച്ച് തൂർത്തടിക്കുന്നത് വലിയ പാപമാണ്. അപ്പം അങ്ങനെ ഉത്തമയായ ഭാര്യമാർ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയുണ്ട്. ഭർത്താവ് കുടുംബത്തെ ശ്രദ്ധിച്ചില്ലെങ്കിലും അവൾ കൂടി തയ്യല് നടത്തുകയോ കോഴി വളർത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുടുംബത്തെ പോറ്റുന്ന ഒത്തിരി ഉത്തമയായ ഭാര്യമാർ നമ്മുടെ സമൂഹത്തിൽ നിശബ്ദമായ സേവനം ചെയ്തുകൊണ്ട് ഭർത്താവ് എൻ്റെ വരുമാനം കൊണ്ട് കുടുംബത്തെ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് പരിപൂർണ്ണ വിശ്വസിച്ച് ഒത്തിരി ജോലി ചെയ്യുന്ന ഉത്തമയായ ഭാര്യമാർ. ഒരുപക്ഷെ നമ്മൾ അവർ പത്രത്തിൽ പരസ്യം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന അവരുള്ളത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ പല കുടുംബങ്ങളും സമാധാനത്തോടുകൂടി പോവുക. ഭർത്താവ് ശ്രദ്ധിച്ചില്ലെങ്കിലും ഭാര്യ എല്ലാം സഹിച്ച് കുടുംബത്തിന് വേണ്ടി നേരെ അവൾ ജീവിക്കുന്ന അപ്പം ഞാൻ ഈ 1-ാമത്തെ പ്രത്യനെ എടുക്കുക. 5 താലന്ത് ലഭിച്ചത് കൊണ്ട് അവനത് പലിശയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് കൂടുതൽ പലിശ വാങ്ങി, അതിലൊന്നും കാര്യമില്ല. ഞാൻ എടുക്കുക അതിനകത്ത് ആ 5 താലന്ത് സമൂഹത്തിൻ്റെ പ്രയോജനത്തിനായി കൊടുക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. വായ്പ കൊടുക്കട്ടെ, സമൂഹവുമായിട്ട് പങ്കുവയ്ക്കുവാൻ തയ്യാറായി. അതാണ് യജമാനുടെ സന്തോഷമുണ്ട്. അപ്പം 5 താലന്ത് കൊടുത്ത്
വായ്പ കൊടുക്കുകയോ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തു, അതിൽ നിന്ന് ലാഭം കിട്ടിക്കാണ്, കൂടുതൽ പലിശമായി സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതായിട്ട് അത് ഉപകരിച്ചു, പ്രയോജനപ്പെടുത്തി. 5 ടാലന്റ് 5 കോടി നേടി എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത് 5 കോടി സമ്പാദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വിശാലഹൃദയനായ പ്രത്യനെയാണ് യജമാനൻ പ്രശംസിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടാകണം, നമ്മുടെ സമ്പത്ത് കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടാകണം, നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടാകണം. നന്മ കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് നന്മ പ്രശംസ കൊള്ളാം എന്ന് ഒറ്റടിക്ക് വിമർശിച്ച് തകർക്കുന്ന ഒരു സ്വഭാവമുള്ളവരാകാൻ പാടില്ല. ഈ 1-ാമത്തെ പ്രത്യൻ്റെ സ്വഭാവം നമ്മൾ അങ്ങനെ എടുക്കാം, എല്ലാം കൊള്ളാം, നല്ലതാണ്, അല്പം കൂടി കുറവുണ്ട്, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് എല്ലാം നശിപ്പിക്കുന്ന സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരെ പ്രശംസിക്കുവാനും കൊള്ളാമെന്ന് പറയാനും ഒരു പുഞ്ചിരിയോടുകൂടി അവരെ സമീപിക്കുവാനും നന്നായി എന്ന് പറയുവാനൊക്കെ സാധിക്കുമ്പോൾ അത് നമ്മൾ സമൂഹത്തിന് നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് സമ്പത്ത് കൊണ്ട് പ്രയോജനമുണ്ടായി. അതാണ് ഉത്തമനായ പ്രത്യ എന്ന് പറഞ്ഞ് യജമാനൻ അവനെ പ്രശംസിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക, നന്നായിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇലക്ഷൻ്റെ സമയമാണ്, ത്രിതല പഞ്ചായത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും എന്നെ വന്ന് കാണാറുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു വെച്ചാൽ ഇപ്പം തന്നെ എല്ലാം ചെയ്തു തരാൻ പറയും, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കക്ഷികളെ കാണുമെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യും എന്നവർ പറയുന്നു. അപ്പോൾ ഇതുവരെ വാർഡിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യും, ഒരു പുതുമ കൊടുക്കുവാനായിട്ട് സന്നദ്ധരാണ് എന്ന് പറഞ്ഞാണ് അവർ നമ്മളെ സമീപിക്കുക അല്ലേ. പിന്നെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടി, മുൻപേ അങ്ങനെ എന്തുകൊണ്ട് കൂടി അല്ലേ, എന്തോ ഉണ്ട് അതിൽ അല്ലേ, എന്താണ് നമുക്കറിയാം അല്ലേ. യഥാർത്ഥ സേവനമാണോ ഉദ്ദേശിക്കുക, അതോ പണം കൈയിട്ട് വരാനാണോ? അപ്പം മുൻപെങ്ങുമില്ലാത്തവരം സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെട്ട പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുവാനാണോ? ശുശ്രൂഷയാണ് അത്യാവശ്യം. മറ്റുള്ളവൻ നന്നായി ജീവിക്കാനായിട്ട് കൗൺസിലർ പുറപ്പെടുന്നു, അല്ലെ, എൻ്റെ സമ്പാദ്യം വളർത്താനും എനിക്ക് 2-3-4 വീട് വാങ്ങിക്കാനും പറമ്പ് വാങ്ങിക്കാനും വന്നോളൂ. ശുശ്രൂഷയാണ് ഏത് നേതാവിൻ്റെയും ലക്ഷ്യമാകേണ്ടത്. മറ്റുള്ളവർ നന്നായി ജീവിക്കണം, ഞാൻ നന്നായി ജീവിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പണ്ട് നെഹ്റുവും കാമരാജും കൂടി ഒരു കാറിൽ തമിഴ്നാട്ടിൽ സഞ്ചരിച്ചു കൊണ്ട് പോകുമ്പോൾ നെഹ്റു പറഞ്ഞു, കാമരാജ് എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്, താങ്കളുടെ വീടിൻ്റെ സമീപത്ത് കൂടി പോകുമ്പോൾ ഒന്ന് പറയണേ എന്ന് പറയാൻ. അപ്പോൾ കാറ് കാമരാജൻ്റെ ഗ്രാമത്തിലൂടെ ഓടിപ്പോവുകയാണ്. അപ്പോൾ നെഹ്റു പറഞ്ഞു, താങ്കളുടെ മാതാപിതാക്കളോ സഹോദരന്മാരോ ഒക്കെ വീടോ ഒക്കെ ഉണ്ടാകുമോ, അവരെ ഒന്ന് വിളിച്ച് കാണിക്കണം എന്ന് പറഞ്ഞു. ഒരു പാടത്ത് വന്ന് സമീപത്ത് കാറ് നിൽക്കുകയാണ്. അപ്പോൾ നെഹ്റു പറഞ്ഞു, താങ്കളുടെ അമ്മയോ സഹോദരിമാരോ എവിടെ ഉണ്ടാകുമോ? അപ്പോൾ കാമരാജ് പാടത്ത് കൈ നീട്ടിയിട്ട് ഒരു ദരിദ്രയായ സ്ത്രീയെ വിളിച്ച് പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ, അമ്മ പാടത്തെപ്പോഴും ജോലി ചെയ്യുകയാണ്, ഞങ്ങൾക്ക് സമ്പത്തില്ല, വീടൊന്നുമില്ല, അമ്മ ഇപ്പോഴും പാടത്ത് ജോലിക്ക് പോവുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അമ്മ ഇപ്പോഴും സാധാരണ ഒരു കർഷക തൊഴിലാളിയെപ്പോലെ ജോലി ചെയ്യുന്നു. അപ്പോൾ നെഹ്റുവിന് അത് മതിയായിരുന്നു, അത്രയും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ആ മുഖ്യമന്ത്രി ജീവിക്കുന്നു, സ്വന്തം വീടുണ്ടാക്കാനോ പറമ്പുണ്ടാക്കാനോ ഒന്നുമില്ല. മുഖ്യമന്ത്രി നേതാവ് ശുശ്രൂഷകനായിരിക്കണമെന്നൊരു ചിന്തയാണ് കാമരാജ് നെഹ്റുവിന് കൊടുക്കുക. അപ്പോൾ ആ ചിന്ത നെഹ്റുവിനെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ കുറിപ്പടിയിൽ പറയുക. അപ്പോൾ
യജമാനൻ പൃഥ്വിന് സമ്പത്ത് കൊടുക്കുക, എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുവാനും ലാഭം കൊയ്യാനുമായിട്ടായിരുന്നില്ല. സമൂഹത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഉത്തമയായ ഭാര്യയെപ്പോലെ നമുക്കും ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകിയിട്ടുണ്ട്. അത് മറ്റുള്ളവരുമായിട്ട് സ്നേഹത്തോടുകൂടി പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറാവുക എന്ന വചനമാണ് നമ്മളെ ഈ ആഴ്ച മുഴുവനായിട്ട് സ്വാധീനിക്കേണ്ടത് എന്നോർപ്പിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുവങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്വമുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവമെന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധലീതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തെ ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും പിരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുമായി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് അവിടെ നൽകിയിട്ടുള്ള നിരവധിയായ നന്മകൾ ഒരിക്കൽ കൂടി അനുസ്മരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപാപയ്ക്ക്, നമ്മുടെ രൂപതാധ്യക്ഷനും മറ്റെല്ലാ മിത്രാന്മാർക്കും വൈദികർക്കും അവരുടെ സേവനത്തിന് പരമേൽപ്പിക്കേണ്ട എല്ലാ വിഭാഗ ജനങ്ങൾക്ക് വേണ്ടിയും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും സമൂഹ നന്മയ്ക്കായി പ്രത്യേകിച്ച് ആരോഗ്യ വിഭാഗത്തിൽ കോവിഡിന്റെ പ്രതിരോധത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും എല്ലാവരെയും നമുക്ക് സമർപ്പിക്കുകയും ഒരു ജാഗ്രതയോടുകൂടി സ്വന്തം ജീവൻ മറന്നാണ് അവരെല്ലാവരെയും ശുശ്രൂഷിക്കുക. അവർക്ക് കരുത്തും കാര്യപ്രാപ്തിയും അനുഗ്രഹാശുശ്രൂകളും നൽകണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ വിചാരണ ഇല്ലാതെ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരുടെ മോചനത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാപനമായ ആലയത്തിൽ ഒരുമിച്ചുകൂടി നമ്മുടെ ആവശ്യങ്ങൾക്കായി കർത്താവിന്റെ തിരുസന്നിധിയിൽ നിരന്തരമായി നിലകൊള്ളുന്ന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായ നിമിഷത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം, രോഗികളായിരിക്കുന്നവരുണ്ടാകാം, ആരും സഹായിക്കാനില്ലാത്തവരുണ്ടാകാം. കോവിഡിന്റെ ഭീതി മൂലം പ്രയാസത്തിൽ കഴിയുന്ന എല്ലാവരെയും നമ്മൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചു. അവർക്കെല്ലാം കർത്താവ് സമീപസ്ഥനാണെന്നും രക്ഷകനാണെന്നും നമുക്ക് ബോധ്യപ്പെടുവാൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ മുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഭക്ത്യാദരത്തിന്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരുകയും നിത്യാനന്ദത്തിന്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ള നമേ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മയനീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ അഭിരാമം ആലപിക്കുന്നു. Oh.
അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എൻ്റെ കൊണ്ടുനാൾ അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും വ്യക്തവുമായി തീരുമാറാകട്ടെ. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാപനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച് ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരമോ ഒരു ആത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകമറിയ തൂടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ
ജെയിംസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുളമായ ഞങ്ങളുടെ അപേക്ഷകൾ ദയാപൂർവം കേട്ടിരുള്ളണമേ. കാരുണ്യവാനായ പിതാവ്, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭൂതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കും എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും ഐക്യവും നൽകാൻ കനയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപങ്ങൾ നീക്കിയിലും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കരുണയടവേ. ലോകത്തിൻ പാപ
ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ ദൈവകുഞ്ഞാടിൻ്റെ വിരുന്നനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീതർ കർത്താവേ അവിടെ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അവിടെ ഒരു വാക്ക് കർത്താവിന്റെ തിരു ശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
നമ്മൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾ ആദ്യ കുർബാനയ്ക്കുള്ള കുട്ടികളെ ഒരുക്കിയിരുന്നു. ഇപ്പോൾ മാർച്ചിൽ കോവിഡിൻ്റെ പ്രതിസന്ധി മൂലം ക്ലാസ്സുകൾ നിർത്തിവെക്കുകയും ആദ്യ കുർബാന സ്വീകരണ ചടങ്ങ് നമ്മൾ മെയ്യിൽ നടത്താതെ മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പല പാരൻസും എന്നോട് ചോദിച്ചു, കുട്ടികൾ ഒരു 12-13 വയസ്സായി, അച്ഛാ ആദ്യ കുർബാന ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്ന് 8:30 കുർബാനയ്ക്ക് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യ കുർബാനയ്ക്ക് വന്ന കുട്ടികളെ ഇന്ന് 8:30 കുർബാനയ്ക്ക് കൊണ്ടുവരണം. ഞാൻ കഴിഞ്ഞ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും നാളെയുമായിട്ട് നമ്മൾ ഈ ആദ്യ കുർബാന ക്ലാസ്സുകൾ പുനരാരംഭിക്കുകയും നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞ് ആദ്യ കുർബാന സ്വീകരണം ഈ പഠിച്ച കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും, നടത്തുകയും ചെയ്യും. ക്രിസ്മസ് കഴിഞ്ഞ് വിശുദ്ധ പൈതങ്ങളുടെ ഒരു ദിവസമുണ്ട്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഈശോയ്ക്ക് വേണ്ടി വധിക്കപ്പെട്ട ആ ദിവസം, അങ്ങനെ എൻ്റെ മനസ്സിലൊരു ചിന്ത. അപ്പോൾ ഇന്നു മുതൽ 8:30 കുർബാനയ്ക്ക് ആദ്യ കുർബാനയ്ക്ക് പഠിച്ചിരിക്കുന്ന കുട്ടികളെ കൊണ്ടുവരികയും നാളെ രാവിലെ മുതൽ കുർബാന കഴിഞ്ഞ് ഒരു 1.5 സമയം അവരെ ഹെൽത്തി ഡിസ്റ്റൻസിൽ അവരെ ഇങ്ങനെ അകത്തിരുത്തി. ഇപ്പോൾ ഡിസംബറിൽ നമുക്ക് ഇങ്ങനെ കൂടിയിരുന്ന് ആഘോഷം നടത്താൻ അനുവാദമില്ലെങ്കിൽ കുട്ടികളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് 10-5 വീതമായിരിക്കും നമ്മൾ അതി കുർബാന നടത്തുക. പോരെ 10-21 പേരുണ്ടെന്നോ, അപ്പോൾ ഒരുമിച്ചല്ലെങ്കിൽ 2 നമ്മൾ വിഭജിച്ച് നടത്തും. അപ്പോൾ ഇന്നു മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ 8:30 കുർബാനയ്ക്ക് ആദ്യ കുർബാനയ്ക്ക് പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവരികയും നാളെ മുതൽ ക്ലാസ് ആരംഭിക്കുകയും ചെയ്യുമെന്ന് പ്രത്യേകിച്ച് മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പരിശുദ്ധ മാതാവിന് 10 October ഉടുപ്പിച്ച സാരി നമ്മൾ മുൻപ് ലേലം ചെയ്ത് തുക പള്ളിയിലേക്ക് സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ ആ സാരി എൻ്റെ മുറിയിൽ ഉണ്ട്. അപ്പോൾ ചെള്ളക്ക സാരി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉപോത്ബലകമായ സാരിയെല്ലാം കൂടിയ സാരിയാണ് പലരും സ്പോൺസർ ചെയ്തിരുന്നത്. കൈക്കാരന്മാരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട സാരി എടുക്കുകയും അതിന് ഉതകുന്ന തുക തരികയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സാരി എൻ്റെ മുറിയിൽ റെഡിയായിരിക്കുകയാണ്. വിവാഹ പരസ്യം. ഈടവക കുരിശുകൾ റൂബൻ്റെയും മിനി റൂബൻ്റെയും മകൻ ആന്റണി ജോസ്, കുമ്പളങ്ങി സെൻറ് ജോസഫ്സ് ഇടവക, കിഴക്കേടത്ത് കെയ്സ് ജോസഫിൻ്റെയും റോസി ജോസഫിൻ്റെയും മകൾ ജിയ ജോസഫും വിവാഹത്തിലാകുന്നു. കൊല്ലം രൂപത കണ്ടച്ചുര സെയിൻറ് തോമസ് ഇടവക, ടോണി ഡെയിൽ ആന്റണി ഡോമിനിക്കിൻ്റെയും ഡെൽസി ആന്റണിയുടെയും മകൻ ടോണി ഡോമിനിക്. ഈ ഇടവക പൊന്നമ്പരിക്കൽ അലക്സാണ്ടറിൻ്റെയും ട്രീസ മാർഗറ്റിൻ്റെയും മകൾ ഡെറീഷായും വിവാഹത്തിനാകുന്നു. സഭാപരമായ തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർദ്ധനയ്ക്ക് ഉപകരിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത്രയും തേയുള്ള മാറാവേ നിന്റെ സന്നിധിയിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ആരെ നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ.
ഞങ്ങളുടെ സ്വർഗീയ മനസ്സനായ വിശുദ്ധ യേശു പിതാവേ, മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ തിരുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ തിരുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ ആദേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ മേഘത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പരിമതി പോലെ